എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് EVS വർക്ക്ഷീറ്റ് ആണ്. വീഡിയോയിലേക്ക് നോക്കാം. കൂട്ടുകാരെല്ലാവരും ഇന്നത്തെ വിക്ടേഷനുള്ള ക്ലാസ് ഉണ്ടാകണമല്ലോ. നമ്മൾ ഹൈജീൻ അവർ സ്ട്രെങ്ത് എന്ന പാഠമാണ് ഇംഗ്ലീഷ് മീഡിയമാണ് ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ടീച്ചറെന്ന് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് ആക്ടിവിറ്റി നൽകിയിട്ടുണ്ട്. ആക്ടിവിറ്റി 1, ഒരു ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 55. ആക്ടിവിറ്റി 2, പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ഹൈജീൻ ആണ്. നോക്കാം. ഫസ്റ്റ് ടീച്ചർ ഡ്രൈ ഡേയെ പറ്റിയാണ് പറഞ്ഞത്. ഒബ്സർവ് വൺസ് ഇൻ എവറി 7 days, ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 7 ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ ഡ്രൈ ഡേ ആചരിക്കുക. ഡ്രെയിനിങ് വാട്ടർ ഫ്രം അവർ സറൗണ്ടിങ്സ് ടു ഇറാഡിക്കേറ്റ് മൊസ്കിറ്റോസ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ചുറ്റുപാട് നിന്നും വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കി മൊസ്കിറ്റോ അഥവാ കൊതുകുകളുടെ വളർച്ച തടയാനാണ്. ആദ്യം നമ്മൾ മൊസ്കിറ്റോ, ഹൗസ് ഫ്ലൈ, റാറ്റ് എന്നീ 3 ജീവികളെ പറ്റിയുള്ള കുറച്ച് വിവരണങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അത് വായിച്ച് നോക്കിയിട്ട് ഇവർ പരത്തുന്ന രോഗങ്ങൾ എന്തൊക്കെയെന്നും പരിശോധിക്കാം. ആദ്യം മൊസ്കിറ്റോയാണ്. എവിടെയാണ് മുട്ടയിടുന്നത്? സ്റ്റാഗ്നൻറ്റ് വാട്ടറിലാണ്, എന്നുവെച്ചാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് മുട്ടയിടുന്നത്. ഇവ വിരിയാനായി ടേക്സ് 8 days ഫോർ ദി എഗ് ടു ഹാച്ച്. മുട്ട വിരിഞ്ഞ് വലിയ കൊതുകായി മാറാൻ 8 ദിവസമാണ് എടുക്കുന്നത്. ഇവർ നമ്മൾക്ക് പരത്തുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയാണ്. അടുത്തത് ഹൗസ് ഫ്ലൈ ആണ്. നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ഈച്ചയാണ്, നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്നുണ്ട്. ഇവ പ്രധാനമായി വരുന്നതിൻ്റെ കാരണം ചുറ്റുപാടും അഴുകിയ വസ്തുക്കളോ മറ്റുള്ളവയൊക്കെ കാണപ്പെടുന്നതുകൊണ്ടാണ് ഇവ നമ്മുടെ ചുറ്റും കാണപ്പെടുന്നത്. ഇവ ഇങ്ങനെയുള്ള വസ്തുക്കളിൽ പോയിരുന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ വന്നിരിക്കും. ഹൗസ് മേ സിറ്റ് ഓൺ ദി ഫുഡ് സ്റ്റഫ് ദാറ്റ് വി കെപ്റ്റ് ഓപ്പൺ. ആഹാര സാധനങ്ങൾ തുറന്നു വെച്ചതിനകത്തൊക്കെ ഇവ വന്നിരിക്കാൻ സാധ്യതയുണ്ട്. ഇവ പരത്തുന്ന രോഗങ്ങൾ ഡിസെൻട്രിയും കോളറയുമാണ്, വയറിളക്കവും കോളറയും. അവസാനത്തെ ജീവൻ വന്ന റാറ്റാണ്. നമ്മുടെ വീടിൻ്റെ മച്ചിലും റൂഫിലും ഹോൾസിലും ഒക്കെ കാണപ്പെടുന്നതാണ് ഇവ. എന്ത് കിട്ടിയാലും അതിനെ കടിച്ച് നാമാവശേഷമാക്കാറുണ്ട്. ദി റാറ്റ് വിസിറ്റ് ദ കിച്ചൺ ആൻഡ് സ്റ്റോർ റൂം ഇൻ സെർച്ച് ഓഫ് ഫുഡ്. നമ്മുടെ വീട്ടിലെ സ്റ്റോർ റൂമും കിച്ചണും ഇവ ആഹാരം അന്വേഷിച്ച് വരാറുണ്ട്. ഇവയുടെ വിസർജ്യം നമ്മുടെ ആഹാര പദാർത്ഥങ്ങളൊക്കെ വീണാൽ നമുക്ക് പലതരം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡിസീസസ്. ആ ഡിസീസസ് എന്തൊക്കെയാണ്? റാറ്റ് ഫീവർ, എലിപ്പനിയും പ്ലേഗ് മന്തുമാണ്. നമ്മളിപ്പോൾ പഠിച്ച ആ ജീവികൾ കാരണം നമുക്ക് ധാരാളം ഡിസീസസ് വരാൻ കാരണമാകാറുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ടു അവോയ്ഡ് ദി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇൻവിസിബിൾ ഓർഗാനിസം. എന്തൊക്കെയാണ്? ഡു നോട്ട് ഡംപ് വേസ്റ്റ് മെറ്റീരിയൽ. വേസ്റ്റ് മെറ്റീരിയൽ ഡംപ് ചെയ്യരുത്. അവോയ്ഡ് വാട്ടർ സ്റ്റാഗ്നേഷൻ, വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. ഒബ്സർവ് പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം പാലിക്കുക. കീപ് ഹൗസസ്, സ്കൂൾസ്, പബ്ലിക് ഏരിയാസ് ക്ലീൻ. നമ്മുടെ സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ടേക്ക് ക്ലീൻ ഫുഡ് ആൻഡ് വാട്ടർ, വൃത്തിയുള്ള ആഹാരവും ഭക്ഷണവും കഴിക്കുക. എന്നിവ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇവയുടെ മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഇൻവിസിബിൾ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് തടയാൻ സാധിക്കും. നെക്സ്റ്റ്, ഡിസീസസ് സ്പ്രെഡ് ത്രൂ വാട്ടർ. വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ഡിസെൻട്രി, ഡയറിയ, ജോണ്ടിസ്, കോളറ, ടൈഫോയിഡ് എന്നീ 5 രോഗങ്ങളാണ് പ്രധാനമായും വെള്ളത്തിലൂടെ പകരുന്നത്. ഇവയുടെ ചെറുനിർപ്പ് എങ്ങനെയാണ്? ടു പ്രിവെൻറ്റ് ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ വാട്ടർ. എന്തൊക്കെയാണ്? യൂസ് പ്യുവർ വാട്ടർ ഓർ ബോയിൽഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്. കുടിക്കാനായി ശുദ്ധമായ ജലമോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമോ ഉപയോഗിക്കുക. നെവർ അലോ ഡേർട്ടി വാട്ടർ ടു സ്റ്റാഗ്നേറ്റ്. അഴുക്കു വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ഡു നോട്ട് ടേക്ക് ഡ്രിങ്ക്സ് കെപ്റ്റ് ഓപ്പൺ ഓർ സ്റ്റെയിൽ. പഴകിയതോ തുറന്നു വെച്ചായിട്ടുള്ള ആഹാര പാനീയങ്ങളൊന്നും ഉപയോഗിക്കരുത്. ഇൻഷോർ ദാറ്റ് സോഴ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആർ പ്യുവർ. നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധമെന്ന് ഉറപ്പുവരുത്തുക. അടുത്തത് റീഹൈഡ്രേഷൻ തെറാപ്പിയാണ്. വെൻ ഡിസീസ് ലൈക്ക് ഡിസെൻട്രി ആർ കോസ്ഡ് എ ലോട്ട് ഓഫ് വാട്ടർ വിൽ ബി ലോസ്ഡ് ഫ്രം ദി ബോഡി. ഡിസെൻട്രി പോലുള്ള അഥവാ വയറിളക്കം പോലുള്ള രോഗം പിടിപെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ധാരാളം ജലത്തിൻ്റെ അംശം കുറയുന്നുണ്ട്. സോ വി ക്യാൻ ഗീവ് ദ ഫോളോയിങ് ഡ്രിങ്ക്സ് ടു ദി അഫക്റ്റഡ് പേഴ്സൺ. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ആ വ്യക്തിക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന കുറേ പാനീയങ്ങളുണ്ട്. അതൊക്കെയാണ് സോൾട്ട് റൈസ് വാട്ടർ, നമ്മുടെ ഉപ്പിട്ട കഞ്ഞിവെള്ളം, ലൈം ജ്യൂസ് കൊടുക്കാം, സോൾട്ടഡ് ബട്ടർ മിൽക്ക് നമ്മുടെ സംഭാരം കൊടുക്കാം, അതുപോലെ തന്നെ ടെൻഡർ കോക്കനട്ട് ഓയിൽ ഇളനീര് കൊടുക്കാം, അതുമല്ലെങ്കിൽ ORS കൊടുത്തും ആ വ്യക്തിയെ നമുക്ക് തിരികെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നഷ്ടപ്പെട്ട ജലത്തിൻ്റെ അംശം തിരികെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ടു മെയിൻറ്റെയിൻ എൻവയോൺമെൻറ്റൽ ഹൈജീൻ, പരിസര ശുചിത്വം എങ്ങനെ നമുക്ക് പാലിക്കാൻ സാധിക്കും? ഡു നോട്ട് ത്രോ എവേ വേസ്റ്റ് മെറ്റീരിയൽ. വേസ്റ്റ് മെറ്റീരിയൽ ഒന്നും വലിച്ചെറിയാതിരിക്കുക. ഡിഫിക്കേറ്റ് ഉള്ളി ഇൻ ദ ടോയ്ലറ്റ് ആൻഡ് പാസ് യൂറിൻ ഉള്ളി ഇൻ ദി ടോയ്ലറ്റ്. നമ്മുടെ മലമൂത്ര വിസർജ്യം ടോയ്ലറ്റിനുള്ളിൽ മാത്രം ചെയ്യുക. ഡു നോട്ട് സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്, പൊതുസ്ഥലങ്ങളിൽ തുപ്പാതിരിക്കുക. ഡു നോട്ട് ത്രോ എവേ റിമെയിൻസ് ഓഫ് ഫുഡ്, നമ്മുടെ ആഹാര അവശിഷ്ടങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കുന്നതിലൂടെ നമുക്ക് ചുറ്റുപാടിനെ സംരക്ഷിക്കാൻ സാധിക്കും. ഇന്ന് ടീച്ചർ നൽകിയ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 55 ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ചെയ്യുന്നതെങ്കിലും ടിക്ക് ഇടുന്ന ഒരു കാര്യമാണ്. ആ ചെക്ക് ലിസ്റ്റ് നോക്കാം.
ഹൈജീൻ ആയിരിക്കാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, ബ്രഷ് ടീത്ത് വൈസ് എവറി ഡേ, ടേക്ക് ബാത്ത് എവറി ഡേ, വൈപ്പ് ബോഡി ആഫ്റ്റർ ബാത്ത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. കൂട്ടുകാർ അത് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അതിന് നേരെ ഇതുപോലെ ടിക്കിടാനാണ് പറയുന്നത്. ഇതൊരു ചെക്ക് ലിസ്റ്റാണ്. കൂട്ടുകാർ അത് ചെയ്യുന്നില്ലെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ചെക്ക് ലിസ്റ്റിൽ മുഴുവനായി ഉള്ളത്. കൂട്ടുകാർ ശ്രദ്ധിച്ച് ദിനവും ചെയ്യാനായി പരിശ്രമിക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി നമ്പർ 2, പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ഹൈജീൻ. ഹൈജീനു അഥവാ വൃത്തിയുമായി ബന്ധപ്പെട്ട പോസ്റ്റർ നിർമ്മിക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് ഹൈജീൻ, മെയ്ക്ക് ഹൈജീൻ എ ഹാബിറ്റ്, അവോയ്ഡ് ഡിസീസസ്. നമ്മുടെ വൃത്തിയുടെ ആവശ്യകത എന്താണ്? വൃത്തി ഒരു ശീലമാക്കൂ, രോഗങ്ങളിൽ നിന്ന് മുക്തി നേടൂ. അടുത്ത പോസ്റ്റർ ക്ലീൻ കൺട്രി, മൈ സറൗണ്ടിങ്സ് ക്ലീൻ സറൗണ്ടിങ്സ്. വൃത്തിയുള്ള രാജ്യം, എൻ്റെ ചുറ്റുപാട് വൃത്തിയുള്ള ചുറ്റുപാട്. ഇതുപോലെയുള്ള പോസ്റ്ററുകൾ തയ്യാറാക്കി ഈ സെക്കൻഡ് ആക്ടിവിറ്റിയും പൂർത്തിയാക്കുക. ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.